ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു റിയാസ് ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് മട്ടൻ കൊണ്ടുള്ള ഒരു ഡിഷാണ് പെപ്പർ ഫ്രൈ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ വിഭവം എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ കുറച്ച് സ്പൈസസ് ഒന്ന് വറുത്തെടുക്കണം നന്നായിട്ട് ചൂടായി കിടക്കുന്ന പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് മൂന്ന് വറ്റൽമുളക് അഞ്ച് ഗ്രാമ്പൂ ഈ വലുപ്പത്തിലുള്ള ഒരു കറുവാപ്പട്ട ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാമേ അര ടീസ്പൂൺ ജീരകം ഇത് ഞാൻ പെരിഞ്ചീരവും നല്ല ജീരകവും കൂടാണ് എടുത്തിരിക്കുന്നത് പെരിഞ്ചീരകം ലേശം കൂടുതൽ വേണം രണ്ട് ഏലക്ക ഒരു തക്കോലം ഇത്രയുമാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടാറിയതിനു ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത് ഇപ്പൊ ഇതായി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചെടുക്കാം ഞാൻ ഇവിടെ ഇടത്തരം കഷ്ണ ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് തേ ഇത്രയും വേണേ അഞ്ചു വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ ഇത് ചെറുതായിട്ട് മുറിച്ചിട്ടിരിക്കുകയാണ് ഇതെല്ലാം കൂടെ കുറച്ച് എണ്ണ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം ഇനി മട്ടൻ ഒന്ന് വേവിച്ചെടുക്കണം ഞാൻ ഇവിടെ ഒരു കിലോ മട്ടൻ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് പിന്നാഗിരി ഉപ്പ് ഉപയോഗിച്ച് വേണം മട്ടൻ കഴുകി എടുക്കാനായിട്ട് ഇതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അരക്കപ്പ് വെള്ളവും ചേർത്ത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വേവിച്ചെടുക്കണം ഞാൻ ഇവിടെ മീഡിയം ഫ്ലെയിമിൽ നാല് വിസിലാണ് കൊടുക്കാൻ പോകുന്നത് ഇനി അടച്ചു വെച്ച് വേവിക്കാം മട്ടൻ വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ സവോള ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ള ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു സവോള ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത് മീഡിയം സൈസിലെ സവോളയാണെങ്കിൽ ഒരു രണ്ടെണ്ണം ചേർക്കാവുന്നതാണ് ഇനി ഇതൊന്ന് എടുക്കണം ഇതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ചേർക്കരുത് മട്ടനിൽ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത് രണ്ട് വറ്റൻ മുളകൂടെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം സവോളയൊക്കെ വഴറ്റി എടുക്കാനായിട്ട് രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇത് അരച്ചു വന്നപ്പം രണ്ട് ടേബിൾ സ്പൂണേ ഉള്ളൂ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വഴണ്ടി വരണേ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരക്കാൻ വേണ്ടി ഉപയോഗിച്ചത് സൺഫ്ലവർ ഓയിലാണ് അതുകൊണ്ടാണ് എണ്ണ ഇങ്ങനെ പതിഞ്ഞു വരുന്നത് വെള്ളം ഉപയോഗിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചെടുത്താല് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് പൊട്ടിത്തെറിക്കും അതുകൊണ്ടാണ് എണ്ണ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പൊ സവാളയൊക്കെ നന്നായിട്ട് വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം നിങ്ങളുടെ ഇതിൽ മൊത്തം മല്ലിയായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മല്ലിപ്പൊടി ചേർക്കേണ്ടതില്ല ആദ്യം സ്പൈസസ് വറുത്ത കൂട്ടത്തില് മല്ലിയും കൂടെ ഇട്ട് വറുത്ത് പൊടിച്ചെടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം കൂടി ഇട്ടുകൊടുക്കാം എണ്ണ കുറവുണ്ടെന്ന് തോന്നിയാല് ചേർത്ത് കൊടുക്കണേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികളെല്ലാം വഴറ്റിയെടുക്കാനായിട്ട് ഇപ്പൊ ഇതെല്ലാം നന്നായിട്ട് പച്ചമണം ഒക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ചേർത്ത് കൊടുക്കാം ആ വെള്ളത്തോട് തന്നെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കർ തുറന്നു വെച്ച് മട്ടനിലെ വെള്ളം വറ്റിച്ചെടുത്തും ചേർക്കാവുന്നതാണ് ഇനി ഈ മസാല മട്ടനുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഈ ഗ്രേവി ഒക്കെ നന്നായിട്ട് കുറുകി വരുന്നത് പോലെ എടുക്കാം ഇപ്പൊ ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കരുത് ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എണ്ണ ആവശ്യം ഉണ്ടെന്ന് തോന്നിയാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതിലിപ്പോ ആവശ്യത്തിന് എണ്ണയുണ്ട് ഇത് കിടന്ന് ഫ്രൈ ആയിക്കോളും ഇപ്പം മട്ടൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാവുന്നതാണ് കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഞാൻ ലേശം കുറച്ചാണ് ഇട്ടിരിക്കുന്നത് അത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ള മട്ടൺ പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം നിങ്ങൾ മട്ടൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ക്രിസ്മസിന് രാവിലെ പാലപ്പോൾ വെള്ളയപ്പവും കഴിക്കുന്ന കൂട്ടത്തിൽ ഇതോടെ ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും ഉച്ചക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഇനി ഒരു അടിപൊളി ആയിട്ട് നമുക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്